കിളികൾ പറന്നതോ എന്ന് തുടങ്ങുന്ന ഗാനം എല്ലാവരും കേട്ടിട്ടില്ലേ ഏതാണ്ട് അതുപോലെ കിളികൾ മുഴുവനായും പറന്നുപോയ ഒരവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം വമ്പൻ പരാജയം എന്ന് ഉറക്കമുണർന്ന് അത്താഴം കഴിച്ച് കിടന്നുറങ്ങും വരെ ഒരേ പല്ലവിപാടി നടന്നിരുന്ന നമ്മുടെ കോൺഗ്രസുകാരുടെ മുഖമടച്ചു കൊടുത്ത പ്രഹരമായി പോയി വയനാട്ടിലെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കേരളത്തിലെ കോവിഡ് പ്രതിരോധം വളരെ മികച്ചതാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ലോകം മുഴുവൻ അംഗീകരിച്ച കേരള മാതൃകയെ പ്രകീർത്തിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തല പോയാലും തയ്യാറാവില്ലെന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ നിന്ന് ഉയർക്കൊണ്ട അവരുടെ സ്വഭാവ സവിശേഷതയാണത് നല്ലതു കണ്ടാൽ അംഗീകരിക്കാൻ അവരുടെ മനസ്സ് അനുവദിക്കുകയേ ഇല്ല പകരം കുറ്റം കണ്ടെത്താനാണെങ്കിൽ നാവാണ് താനും ഏതായാലും വാർത്താ സമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി എല്ലാവരെയും കടത്തിവെട്ടിക്കളഞ്ഞു ആരെന്തു പറഞ്ഞാലും എനിക്ക് ബാധകമേയല്ല ഞാൻ നന്മയുടെയും നേരിന്റെയും പക്ഷത്താണ് എന്ന് ഒരൊറ്റ പ്രസ്താവനയിലൂടെ കോൺഗ്രസുകാരെ ഒന്നടങ്ങ് തേച്ച് കളഞ്ഞു അങ്ങേരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ കഴിഞ്ഞ ദിവസം കേരളത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവന ദൗർഭാഗ്യകരമാണെന്നും രാഹുൽ തുറന്നടിച്ചു മികച്ച വികേന്ദ്രീകരണ സംവിധാനങ്ങളാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കൊപ്പം ജനങ്ങളും ഒറ്റക്കെട്ടായി അണിനിരന്ന് നടത്തുന്ന പ്രതിരോധ പ്രവർത്തനം കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അത് നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് മഹാമാരിയെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി പോരാടേണ്ട സാഹചര്യത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് ഹർഷവർദ്ധന്റെ പ്രസ്താവന പരാമർശിച്ച് രാഹുൽ പറഞ്ഞു രോഗത്തെ അതിജീവിക്കാനുള്ള കഴിവ് കേരളത്തിനുണ്ട് രോഗം തടയുന്നതിൽ പ്രതിപക്ഷത്തിനും പങ്ക് വഹിക്കാനുണ്ടെന്നും രാഹുൽ ഓർമ്മപ്പെടുത്തി സമരം നടത്തി ആവുന്നതുപോലെയൊക്കെ ഞങ്ങൾ പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ എന്ന് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും മറുപടി കൊടുക്കുമായിരിക്കും അതല്ലാതെ മറ്റൊന്നും ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കരുത് എന്നും ഹർഷവർദ്ധന്റെ പ്രസ്താവന ആഹ്ലാദപൂർവ്വം സ്വീകരിച്ച കെ പി സി സി നേതാക്കൾക്ക് സ്വന്തം നേതാവിനെ തള്ളാനും കൊള്ളാനും കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുണ്ടായിരിക്കുന്നത് കഴിച്ചിട്ടിറക്കാനും മധുരച്ചിട്ട് തുപ്പാനും കഴിയാത്ത അവസ്ഥ എന്നാലും എന്നാലുമെന്റെ രാഹുലെ ഇത് എട്ടിന്റെ പണിയായിപ്പോയി ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കോൺഗ്രസുകാർ കേരളത്തിലേക്ക് ആനയും അമ്പാരിയുമൊക്കെയായി സ്വീകരിച്ച ആനയിച്ച സി ബി ഐ എ പോലുള്ള അന്വേഷണ ഏജൻസികളെയും രാഹുൽ ഗാന്ധി തള്ളിപ്പറഞ്ഞു സി ബി ഐ ഇ ഡി പോലുള്ള അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപൊക്കലിനുള്ള ആയുധങ്ങളാക്കി മാറ്റുകയാണെന്നും രാജ്യത്ത് താൻ ഉൾപ്പെടെ നിരവധി നേതാക്കളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പീഡിപ്പിക്കുന്നുവെന്നും ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളക്കെതിരായ ഇ ഡി നടപടി പരാമർശിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തിലെ ജനങ്ങൾക്ക് നീതി നടപ്പാക്കാൻ പ്രവർത്തിക്കേണ്ട അന്വേഷണ ഏജൻസികളെ പ്രധാനമന്ത്രി വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തുകയാണ് സ്വന്തം ഇംഗിതത്തിന് വഴങ്ങാത്തവരെയെല്ലാം അന്വേഷണ ഏജൻസികളെ സമ്മർദ്ദത്തിലാക്കി പീഡിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതാണിപ്പോ നന്നായത് ഇങ്ങനെയൊക്കെ പറയാമോ നമ്മൾ നാളെയും കാണണ്ടേ എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കേണ്ട കെ പി സി സി ഗതികേടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞിട്ടില്ല അവസാനമായി ഒരു ചോദ്യത്തിനു കൂടി രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു അതോടെ ഏതാണ്ടെല്ലാം പൂർത്തിയായ മട്ടാണ് സ്വർണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ എന്നതാണ് ചോദ്യം മറുപടി ഇങ്ങനെ എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇത് സംബന്ധിച്ച് നടത്തുന്ന അന്വേഷണം പൂർത്തിയാക്കി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരട്ടെ എന്ന് ഏത് അപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ മാസ്ക് പോലുമില്ലാതെ കോവിഡ് പ്രോട്ടോകോൾ പോലും പാലിക്കാതെ സമരം ചെയ്തതും അണികൾക്കും നേതാക്കൾക്കും ക്രമസമാധാനം പാലിക്കാൻ ചെന്ന പോലീസുകാർക്കും കോവിഡ് പരത്തി ഭീകരത സൃഷ്ടിച്ചത് മാത്രം മിച്ചം രാഹുൽ ഗാന്ധിയുടെ ഒറ്റ തള്ളിപ്പറച്ചിലിൽ എടുത്ത പണിയൊക്കെയും വെറുതെയായിപ്പോയല്ലോ കോൺഗ്രസ്സുകാരെ തലയിൽ മുണ്ടുമിട്ട് നേരെ മുന്നിൽ കാണുന്ന ആ കണ്ടമുണ്ടല്ലോ അതുവഴി ഓടിക്കോ അതാണ് നിങ്ങൾക്കിനി ആകെ ചെയ്യാൻ ബാക്കിയുള്ളത്